എന്തിനും ഇതിനും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് ഈ കോൺഗ്രസ് പാർട്ടി നാമാവിശേഷമാകത്തേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. മണ്ഡല പുനർസംഘടനയിൽ പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നതിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. ഇനിയും കുറച്ച് മണ്ഡലങ്ങൾ കൂടി ബാക്കി നിൽക്കെ മണ്ഡലം പ്രസിഡന്റുമാരുടെ പട്ടിക വന്നതിനു പിന്നാലെ ഉടലെടുത്ത തർക്കം തുടരുന്നതിനിടെ ആലിപ്പറമ്പിൽ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ മണ്ഡലം കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തിരിക്കുകയാണ്. ഓഫീസിന്റെ ചുമലിലുണ്ടായിരുന്ന ഗാന്ധിജി, നെഹ്റു എന്നീ നേതാക്കളുടെ ഛായാചിത്രങ്ങളും ഇവർ നശിപ്പിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് പുതിയ പ്രസിഡന്റ് ചുമതല ഏൽക്കാൻ എത്തിയപ്പോഴാണ് ഓഫീസ് അടിച്ചു തകർത്ത നിലയിൽ കണ്ടെത്തിയത്. കസേരകളും മറ്റും അടിച്ചുപൊട്ടിച്ച് ഓഫീസ് അലങ്കോലമാക്കിയിരിക്കുകയായിരുന്നു ഇക്കൂട്ടർ. ഛായാചിത്രങ്ങളും നശിപ്പിച്ചിട്ടുണ്ട്. വൈദ്യുതി കണക്ഷനും ബൾബുകളും തകർത്തു. ഉദ്ഘാടന ശിലാഫലകം, മുൻ പ്രസിഡന്റുമാരുടെ പേരടങ്ങിയ ഫലകം, മൺമറഞ്ഞ മണ്ഡലം പ്രസിഡന്റുമാരുടെ പേരുകൾ എന്നിവയും നശിപ്പിക്കപ്പെട്ടവയിലുണ്ടായിരുന്നു. പുതിയ മണ്ഡലം പ്രസിഡന്റ് സി കെ അൻവറിന്റെ സ്ഥാനാരോഹണത്തിന് ഓഫീസ് തുറന്നതായിരുന്നു. നേരത്തെ ആര്യാടൻ വിഭാഗത്തിലെ പി ടി ബഷീർ ആയിരുന്നു ഇവിടെ പ്രസിഡന്റായി ഉണ്ടായിരുന്നത്. പുതിയ പ്രസിഡന്റിനെ നിശ്ചയിക്കുന്നതിൽ തർക്കം ഉണ്ടായിരുന്നതിനാൽ മാറ്റിവെച്ച മണ്ഡലമായിരുന്നു ഇത്. എന്നാൽ ഇത് അവഗണിച്ച് ഏകപക്ഷീയമായി എ പി അനിൽകുമാർ, വി എസ് ജോയി പക്ഷത്തെ സി കെ അൻവറിനെ പ്രഖ്യാപിച്ചതിൽ പ്രവർത്തകരിടയിൽ തന്നെ അമർഷമുണ്ടായിരുന്നു. പുതിയ പ്രസിഡന്റിനെ അംഗീകരിക്കില്ല എന്ന നിലപാടിലായിരുന്നു എ ഗ്രൂപ്പുകളും. അതേസമയം ഈ തുടരുന്ന മണ്ഡലം പുനർസംഘടനയെ ചൊല്ലിയുള്ള തർക്കം പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തം ജില്ലയിലും മാറ്റിയിരുന്നു. വി ഡി സതീശനും ഡി സി സി പ്രസിഡന്റ് നേതൃത്വം നൽകുന്ന ഗ്രൂപ്പുമായി പരമ്പരാഗത എ ഐ ഗ്രൂപ്പുകൾക്കുള്ള കടുത്ത അഭിപ്രായ വ്യത്യാസമാണ് ചർച്ച വഴിമുട്ടാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി പറയുന്നത്. 18-ന് നടക്കുന്ന യു ഡി എഫ് സമരത്തിന് ശേഷം മതി ചർച്ച എന്ന തീരുമാനത്തിലാണ് ഇപ്പോ പ്രതിപക്ഷ നേതാവുള്ളത്. ഇതേ തുടർന്ന് തർക്കം രൂക്ഷമായ കോട്ടയം, ഇടുക്കി ജില്ലകളെ പോലെ എറണാകുളത്തിന്റെയും ഭാഗിക പട്ടിക പോലും പ്രസിദ്ധീകരിക്കാൻ കെ പി സി സിക്ക് ഇതുവരെ കഴിഞ്ഞില്ല. തങ്ങളുടെ കോട്ടയിലുള്ള മണ്ഡലം പ്രസിഡന്റ് സ്ഥാനങ്ങൾ അധികവും സതീശനും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും നേതൃത്വം നൽകുന്ന ഗ്രൂപ്പ് കൈയടക്കിയതാണ് എ ഐ ഗ്രൂപ്പുകളുടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാക്കിയത്. സമവായം എന്ന പേരിൽ എയുടെയും ഐയുടെയും നേതാക്കളെ മാറ്റി സതീശനോട് കൂറു പുലർത്തുന്നവരെ നിയമിക്കുക എന്ന തന്ത്രമാണ് ബ്ലോക്ക് പ്രസിഡന്റ് നാമനിർദ്ദേശത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. തൃക്കാക്കര വൈറ്റില ബ്ലോക്ക് പ്രസിഡന്റ് നിയമനത്തിൽ എ ഗ്രൂപ്പിന് വേണ്ടി ഉമാ തോമസ് എം എൽ എ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും സതീശൻ വിട്ടുവീഴ്ച ചെയ്തിട്ടുമില്ല. ബ്ലോക്ക് പ്രസിഡന്റ് നിയമനത്തിൽ നേരിട്ട ചതി മണ്ഡലം പ്രസിഡന്റ് കാര്യത്തിലും ഉണ്ടാകുമെന്ന് ഉറപ്പായതോടെയാണ് ചർച്ചയിൽ ഗ്രൂപ്പുകൾ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്.